கதைகள் தம்ம வேதனகள் நின் ஸ்நேகமானென்னறிஞ்சில்ல நான் ஈஷோ மிசிஹாய்க்கு സ്തുതിയായിരിക്കട്ടെ. പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും ആദിമകാലം മുതലേ വണങ്ങിയിരുന്ന കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ജൂലിയാനയുടെ തിരുനാൾ കത്തോളിക്ക സഭ ആഘോഷിക്കുന്നത് ഫെബ്രുവരി 16-നാണ്. വേദപാരംഗതനായ ബിഡ് തൻ്റെ രക്തസാക്ഷി ചരിതത്തിൽ ജൂലിയാനയുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തെ ആലംബമാക്കി കൂടുതൽ വിവരണങ്ങൾ നൽകുന്നുണ്ട്. പ്രസ്തുത ഗ്രന്ഥമനുസരിച്ച് ജൂലിയാന ജീവിച്ചിരുന്നത് നിക്കോദേമിയയിലായിരുന്നു. സെനറ്റർ എലിസവൂസുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് അവളുടെ രക്തസാക്ഷിത്വം. ജൂലിയാനയുടെ പിതാവ് ആഫ്രിക്കാനൂസ് ഒരു വിജാതീയനും ക്രൈസ്തവ വിരുദ്ധനുമായിരുന്നു. മാക്സിമിനിയാനൂസിന്റെ മർദ്ദനകാലത്ത് വളരെയേറെ പീഡനങ്ങൾക്ക് ശേഷം അവളുടെ ശിരസ് ഛേദിക്കപ്പെടുകയാണുണ്ടായത്. താമസിയാതെ ഒരു കുലീന വനിത നിക്കോദേമിയ സന്ദർശിക്കാനിടയാവുകയും ജൂലിയാനയുടെ പൂജാവിശിഷ്ടം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി കമ്പാനിയായിൽ സംസ്കരിക്കുകയും ചെയ്തു. ജൂലിയാനയുടെ നടപടി പുസ്തകത്തിൽ പിശാചുമായി അവൾ നടത്തിയ സമരങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിനാലായിരിക്കണം വിശുദ്ധയുടെ ചിത്രത്തിൽ ഒരു പിശാചിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുള്ളതും വിശുദ്ധ അതിനെ വലിച്ചിഴയ്ക്കുന്നതുമായി കാണുന്നത്. ചിലർ കൂമായിലെ ജൂലിയാനയും നിക്കോദേമിയയിലെ ജൂലിയാനയെയും വെവ്വേറെ വ്യക്തികളായി കാണാതെ രണ്ടുപേരുടെയും ജീവചരിത്രം കൂട്ടിക്കുഴച്ചിട്ടുണ്ട്. വിശുദ്ധ ജെറോമിൻ്റെയും വിശുദ്ധ ഗ്രിഗറിയുടെയും ദൃഢമായ അഭിപ്രായം ജൂലിയാനയുടെ രക്തസാക്ഷിത്വം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് എന്നാണ്. ജാനുവാരിയ എന്ന ഒരു ഭക്തശ്രീ വിശുദ്ധ ജൂലിയാനയുടെ സ്തുതിക്കായി ഒരു ദേവാലയം നിർമ്മിക്കുകയും അതിൽ രക്തസാക്ഷിണിയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ജൂലിയാന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെ